السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا أنزل القرآن هدى للناس وبينات من الهدى والفرقان تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من سلسلة دروس فهم القرآن على أيسر طريق ونحن الآن في حلقة من حلقات سورة البقرة وهي الجلسة الثالثة والعشرين من جلسة سورة البقرة ونحن الآن نتحدث عن نتحدث من آية الرابعة وستين بعد المئة إلى التاسعة وستين بعد المئة إن شاء الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان في خلق السماوات والارض واختلاف الليل والنهار والفلك التي والفلك التي تجري في البحر بما ينفع الناس وما انزل الله وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون ومن الناس من يتخذ من دون الله اندادا يحبونهم كحب الله والذين امنوا اشد حبا لله ولو يرى الذين ظلموا اذ يرون العذاب ان القوه لله جميعا وان الله شديد العذاب. إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرأوا منا كذلك يريهم الله أعمالهم خسرات عليهم وما هم بخارجين من النار يا ايها الناس كلوا مما في الارض حلالا طيبا ولا تتبعوا خطوات الشيطان انه لكم عدو مبين انما يامركم بالسوء والفحشاء وان تقولوا على الله ما لا تعلمون ഒറ്റവാക്ക് അർത്ഥം നിങ്ങൾക്ക് നേരത്തെ തന്നെ അയച്ചു തന്നിട്ടുണ്ട് കുറച്ച് ലേറ്റായിട്ടുണ്ടെങ്കിലും അത് നോക്കിയിട്ട് ക്ലാസ് കേരള പറഞ്ഞിരുന്നത് ഒന്ന് ഓടിച്ചു നോക്കിയാൽ ഓർമ്മിക്കാവുന്നതേ ഉള്ളൂ പലരും ചോദിച്ചിരിക്കുമ്പോൾ നാലോ അഞ്ചോ വാക്കുകളൊക്കെ ചോദിച്ചിട്ടുള്ളൂ ഞാൻ കുറച്ചധികം വാക്കുകൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പല വാക്കുകളും നാം നേരത്തെ പഠിച്ചതാണ് നമുക്ക് പരിചയമുള്ളതാണ് ഇവിടെയൊക്കെ നമ്മുടെ ബുദ്ധി നമ്മുടെ മനനം ചിന്ത ഗ്രാഹ്യശേഷി ഒക്കെ വളരെ ആഴത്തിൽ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളാണ് വിശാലമായി നാം ചിന്തിക്കേണ്ടതാണ് അതുകൊണ്ടാണ് അള്ള ചോദിക്കുന്നത് ഫലത്തെ ഖുർആൻ ഖുർആാനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ആഴത്തിൽ ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളുന്നില്ലേന്ന് അമല കുലൂബിൻ അഖ്ഫാലുഹാദല്ല അത് ലോക് നിങ്ങളുടെ ഹൃദയങ്ങൾ ലോക്ക്ഡൗണിലാണോ അഫലത്തെ അക്കലും അപ്പലാത്തറും ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചു ചോദിക്കും അതിൽ ഒരു സന്ദർഭമാണിത് ഏതിന്റെ ഹൽക്കിന്റെ പൂർണ്ണക്രിയ രൂപം എന്താണ്

അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അടുത്തേക്കാണ് മനോഹരമായ ആകാശം നക്ഷത്രങ്ങൾ ചന്ദ്രനെ കാണാം ആകാ രാത്രിയൊക്കെ നോക്കിയാൽ പകൽ നോക്കുമ്പോൾ സൂര്യനെ കാണാം നമ്മൾ രാത്രി നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രം നമുക്ക് കണ് നമുക്ക് നമ്മുടെ കണ്ണെത്തുന്ന ദൂരത്തിലുള്ള നക്ഷത്രം നമ്മ കണ്ണ നമ്മുടെ കണ്ണ് ദൃഷ്ടി പതിയുന്ന നക്ഷത്രം എന്ന് പറയുന്നത് വർഷം മുമ്പ് ഉദിച്ച നക്ഷത്രമാണ് ഇപ്പൊ ആ നക്ഷത്രം അവിടെ ഇല്ല നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ ആ നക്ഷത്രം അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി മാറിപ്പോയിട്ടുണ്ട് നമ്മൾ കാണുന്ന ആ പ്രകാശം നാല് പ്രകാശവർഷം മുമ്പ് നാല് പ്രകാശവർഷം നാല് വർഷം പ്രകാശം സഞ്ചരിച്ചാൽ എത്താവുന്ന ദൂരത്തിലാണ് പ്രകാശം എന്ന് പറയുന്നത് പ്രകാശം നമുക്കറിയാം പ്രകാശം ഏറ്റവും വേഗതയുള്ളതാണ് നാല് വർഷം പ്രകാശം സഞ്ചരിച്ചാൽ മാത്രം എത്താവുന്ന ദൂരത്തിലാണ് ആ നക്ഷത്രം നിൽക്കുന്നത് അപ്പം ആ നക്ഷത്രം ഇപ്പോഴവിടെ ഇല്ല നാല് വർഷം മുമ്പുണ്ടായ ആ പ്രകാശമാണ് നമ്മളിപ്പോൾ കാണുന്നത് നാളിച്ച് നോക്കി അതാണ് നമ്മുടെ കണ്ണെത്തുന്ന ദൂരത്തിലുള്ള നക്ഷത്രത്തിൻ്റെ അവസ്ഥയെങ്കിൽ കണ്ണെത്താത്ത ദൂരത്തിലുള്ള എത്രയോ എത്രയോ നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രങ്ങൾ മുഴുവൻ അതുപോലെ നെബുലകളും അതുപോലെയുള്ള മറ്റു സംവിധാനങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നതെല്ലാം അടങ്ങുന്നതാണ് ആ പ്രപഞ്ചം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞ അനന്ത അജ്ഞാതം അവർണനീയം ഈ ലോകഗോളം തിരിയുന്ന ചക്രം അലിങ്കരം കാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്തൻ കഥയെന്ത് കണ്ടു അപ്പൊ ഇതിൽ എന്തുണ്ട് ഇഹ്തലഫ ഭിന്നിച്ചു മാറി വരുന്നു എന്നർത്ഥം ലൈലി വന്നഹാർ രാത്രിയും പകലും മാറി മാറി യഥാർത്ഥം അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല നടക്കുന്നുണ്ടോ സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഭൂമി അതിനെ ചുറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു സൂര്യൻ സഞ്ചരിച്ചൊന്നും സുഹൃത്ത് യാസിയെന്ന് പറഞ്ഞതാണ് കേട്ടോ സൈലയിൽ ലഹ അപ്പോൾ ഭൂമി അതിനെ ചുറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ താമസിക്കുന്ന ആ ഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യന് അനുഭവവേദ്യമായ കാര്യങ്ങളാണ് ഈ പറയുന്നത് അങ്ങനെ യഹ്തിലാഫ് അതുകൊണ്ടാണ് അതൊരു ദൃഷ്ടാന്തമാകുന്നത് ലൈലും നഹാറും മാറി 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 വരുന്നത് അവ ഭിന്നിക്കുന്നതെന്നല്ല മാറി മാറി വരുന്നത് വൽ ഫുൾക്ക് കപ്പൽ ഒരു കപ്പൽ നൂറുകണക്കിന് വിമാനത്തെ വഹിക്കാവുന്നതാണ് കപ്പൽ ഹൈക്കാവുന്ന കപ്പാസിറ്റി ഉള്ളതാണ് ഒരു കപ്പൽ അപ്പോൾ അതിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരുടെ എണ്ണം ഈ ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു ഈ അതിലുള്ള ഇത്രയും ഭാരം വിമാനങ്ങളുടെയും അപ്പാ യാത്രക്കാരുടെയും ഒക്കെ ഇത്രയും യാത്രക്കാരുടെയൊക്കെ ഭാരം വെള്ളത്തിന് മുകളിൽ പിടിച്ചു നിർത്തുമോ എന്നതാണ് കപ്പലിൻ്റെ പ്രത്യേകത ിൽ തജ്രീഫിൽ ബഹർ ജിരി ഒഴുകുന്നു സഞ്ചരിക്കുന്നു അർത്ഥമുണ്ട് എന്ന് പറയാൻ കാരണം സ്ത്രീലിംഗമായതുകൊണ്ട് അൽഫുൽ അൽ ലീ തജ്രീഫിൽ ബഹർ കടലിൽ സഞ്ചരിക്കുന്ന ബിമാ എം ജനങ്ങൾക്ക് പ്രയോജനം ചെയ്തുകൊണ്ട് പ്രയോജനം ചെയ്യുന്നവയുമായി വിമ ഒന്നിനെയും കൊണ്ടാണ് അത് ഒന്നിനെയും വഹിച്ചു കൊണ്ടാണ് അത് സഞ്ചരിക്കുന്നത് അതെന്താണ് പ്രയോജനം ചെയ്യുന്നു അന്നാസ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നവയെയും വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന കപ്പലുകളിലും എന്തുണ്ട് കപ്പലുകളിലും ഇത് വേറൊരു സംഭവമാണ് നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കേണ്ട ഒരു സംഭവമാണ് അതായത് നമ്മൾ കുറച്ച് വെള്ളം ജലസേചനം നടത്തി കൃഷി നടത്തുക ജലസേചനം നമ്മൾ ജലസേചനം നടത്തുന്ന കൃഷിയും അല്ല കുറച്ച് വെള്ളം ഇങ്ങനെ തളിക്കുന്നത് ആകാശത്തു നിന്ന് ചെറിയൊരു ചാറ്റൽ മഴ പെയ്യുന്ന ആ മഴ വെള്ളവും തമ്മിൽ വ്യത്യാസമുണ്ടോ പഠിക്കണം നമ്മൾ സാധാരണ കുടിക്കുന്ന വെള്ളവും ആകാശത്തു നിന്ന് വർഷിക്കുന്ന മഴയും തമ്മിൽ വ്യത്യാസമുണ്ട് അതിൽ ഊർജം അതിലെന്താണ് ജീവാംശം എന്ന് പറയും അതിൽ ജീവാംശം കൂടുതലാണ് ഊർജ്ജം കൂടുതലാണ് ഉള്ള വർഷിപ്പിക്കുന്ന മഴയിൽ ആ മഴ വർഷിക്കുന്ന ജലം ഭൂമിയിലേക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചെടുക്കുന്നതാണ് പാനജലം പക്ഷെ മഴവെള്ളവും നേരിട്ട് കുടിക്കാം മാൻ മുത്തലക്കെന്ന് വെള്ളത്തിൽ എണ്ണുന്നുണ്ട് കർമ്മശാസ്ത്രത്തിൽ എന്താണ് യാതൊന്നും കലരാത്ത വെള്ളമെന്നാണ് പറയുന്നത് അതിൽ മഴവെള്ളം കടൽ വെള്ളം ഒക്കെ ഉണ്ട് അപ്പം ആ മഴവെള്ളം എന്തു ചെയ്യാം കുളിക്കാം കൂടുതൽ ഊർജം ലഭിക്കും അതേപോലെ അതിൽ നമുക്ക് കുളിക്കാം കുളിച്ച് ശീലിക്കണം പുതു മഴ കൊള്ളുന്ന എന്താണ് സുന്ദി റസഗുദാസ്വനം പഠിപ്പിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പ്രത്യേകം പഠനവിധേയമാക്കേണ്ടതാണ് അതുകൊണ്ടാണ് ആകാശത്ത് നിന്നും അള്ളാഹു ഇറക്കുന്നതിലും വെള്ളത്താൽ വെള്ളത്താൽ വെള്ളത്തിൽ നിന്നും വെള്ളത്താൽ ഇറക്കുന്നതിൽ നിന്നും എന്നിട്ട് എന്ത് ചെയ്യുന്നു ഭൂമിക്ക് എന്ത് നൽകുന്നു ജീവൻ അപ്പോ മഴവെള്ളത്തിൽ എന്തുണ്ട് ജീവനുണ്ട് ജീവാംശമുണ്ട് അതാണ് അതുകൊണ്ടാണ് അത് കുളിക്കണമെന്നും അതിൽ കുളിക്കണമെന്നൊക്കെ പറയുന്നു അത് മുഖേന ജീവൻ നൽകും അതിന്റെ അർത്ഥ് ഭൂമി സ്ത്രീലിംഗമായതുകൊണ്ട് മൗത്തിഹ അതിന്റെ മരണത്തിന് ശേഷം അഥവാ അതിന്റെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം അതിന് ജീവൻ നൽകും ജീവൻ നൽകുന്നതിലും കേട്ടോ ബാഹിയ ഈ വാക്ക് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഇതിന്റെ കർമ്മം എന്തായിരിക്കും കർമ്മത്തിന്റെ രൂപം കർമ്മ നാമം എന്തായിരിക്കും ആ മബസൂസ് പഠിച്ചിട്ടുണ്ടോഷൂസ് അപ്പൊ നമ്മൾ പണ്ട് പഠിച്ചതിനെയൊക്കെ എന്ത് ചെയ്യണം തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും മാറ്റി നോക്കണം നമ്മൾ പഠിപ്പിച്ചതുപോലെ ബബ്സൂസ് എന്നത് എന്താകണം മലനൂൻ പോലെയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണക്രിയ എന്തായിരിക്കും വന്ന ഇതാണ് നമ്മൾ പഠനകാലത്തുള്ള ചിന്ത എന്ന് പറയുന്നത് പഠനകാലത്ത് നമ്മൾ എന്തു ചെയ്യണം ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൻ്റെ ഭാഷാപരമായ ഘടന അത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ആ പഠിച്ച വാക്കുകൾ എവിടെ വന്നാലും നമുക്ക് വാക്കുകൾ കിട്ടും അതേപോലുള്ള വാക്ക് വന്നാലും കിട്ടും അപ്പോഴിഹ അതിന്റെ നിർജീവസ്ഥക്ക് ശേഷം ജീവൻ നൽകുന്നതിലും അതില് പരത്തുന്നതിലും പരത്തി ഫിഹ അതിൽ ആ അറുന്നിൽ പരത്തി എല്ലാ ജീവജാലങ്ങളെ എന്തായിരിക്കും തസ്രീഫ് എന്ന ക്രിയാധാതു തസ്ബീഹ് പോലെയാണെങ്കിൽ തസ്രീഫിന്റെ പൂർണ്ണക്രിയ എന്തായിരിക്കും അങ്ങനെ നമ്മൾ പഠിച്ച പഠിച്ച രൂപത്തിലുള്ള ക്രിയാധാതുക്കളുടെ രൂപത്തിലാണെങ്കിൽ അതിനെ തിരിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പൂർണ്ണക്രിയ ലഭിക്കാൻ പറ്റാൻ പറ്റും കാറ്റുകൽ അപ്പൊ കാറ്റുകൽ എന്നാണ് തിരുവനന്തപുരത്ത് മാത്രം ആൾക്കാരെ കുറ്റം പറയരുത് ചില വാക്കുകളൊക്കെ അതിന് അതിൻ്റെ അതിൻ്റെ ബഹുവചനങ്ങളിൽ ഉപയോഗിക്കും ഞങ്ങൾ വെള്ളങ്ങൾ കുടിക്കും അതേപോലെ കാറ്റുകൾ ഉണ്ട് കാറ്റുകളെ അതിന് വ്യാപിപ്പിക്കുന്നതിനും കാറ്റുകളെ വ്യാപിപ്പിക്കുന്നതിനും മുസഹരി മേഘങ്ങൾ മേഘം അൽ മുസഹർ അധീനപ്പെടുത്തപ്പെട്ടതായ ആകാശത്തിനും ഇടയിൽ സമാ എന്ന് പറയുമ്പം ആകാശം എന്ന് പറഞ്ഞാൽ സുമവ് എന്നാണ് അർത്ഥം സുമവ് ഉയർന്നത് കേട്ട ഉന്നതി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ നമ്മളെ സമയത്തോളം നമുക്ക് മുകളിലാണ് നമ്മ ആകാശത്തെ കാണുന്നത് ഉയർന്നതിന് അതായത് നമ്മുടെ ഭൂമിയുടെ മുകളിലോട്ട് കാണുന്ന അവസ്ഥയ്ക്ക് നമ്മൾ താഴോട്ട് നോക്കാൻ പറ്റില്ലല്ലോ താഴോട്ട് നോക്കിയ ഭൂമിയാണ് കാണുന്നത് അപ്പൊ അതുകൊണ്ടാണ് സമാ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഉയർന്നത് എന്ന് പറഞ്ഞാൽ പിന്നീട് ആകാശമാണ് ആകാശത്തിൽ പിന്നെ മറ്റ് ഗോളങ്ങളൊക്കെയാണ് കാണുന്നത് നക്ഷത്രങ്ങളും ഗോളങ്ങളും അതുപോലെ സംവിധാനങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പൊ ഈ ആ ഉയർ ഉയർച്ചയുടെയും താഴ്ചയുടെയും ഇടയിൽ ഭൂമിയുടെയും മുയൽ ഭാഗത്തിൻ്റെയും ഇടയിൽ സഹാബ് മുസഹർ അധീനപ്പെടുത്തപ്പെട്ടതായും ഭൂമിക്ക് ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഇടയിൽ അപ്പോ നിങ്ങൾ ഇരുന്നിട്ട് ആലോചിച്ച് എണ്ണണം ഓരോരുത്തരും ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ച് എണ്ണിയാലേ ഇതിൻ്റെയൊക്കെ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വരികയുള്ളു എന്നിട്ട് ഓരോന്നിൻ്റെയും പ്രത്യേകത നമ്മൾ പ്രത്യേകം ചിന്തിച്ചു നോക്കണം ഇത് ഇത്രയും പറഞ്ഞിട്ട് എന്താ പറഞ്ഞത് ഇതെല്ലാം അള്ളാഹയുടെ റുബൂബിയത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഉലൂഹിയത്തല്ല ഈ പറഞ്ഞെന്താ എല്ലാം എന്താണ് ഇതുപോലെ ഒരു സംവിധാനം നോക്കി നടത്തുന്ന ഒരു റബ്ബ് അല്ലെങ്കിൽ ഒരു രക്ഷിതാവ് ഒരു ഉടമസ്ഥൻ ഒരു പരിപാലകൻ ഒരു നിയന്താവ് ഇനെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കാണിച്ചു തരാമോ മറ്റൊരാളുണ്ടോ പ്രപഞ്ചത്തിൽ ഇത്രയും ശക്തിമത്തായ സംവിധാനത്തെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഇത് ഇത് പറയുന്ന ആ സയൻസ് അഞ്ഞൂറ്റി എഴുപതിലും അറുന്നൂറിലും അറുനൂറ്റി ഇരുപത്തി ഒന്നിലും ഒക്കെ അല്ലെങ്കിൽ ഏഴാം നൂറ്റാണ്ടിൽ പറയുന്ന ശാസ്ത്രം എന്ത് തരം ശാസ്ത്രമാണ് എന്നാലേ ചോയ്ക്കി ആ യുഗത്തെയാണ് നിങ്ങളിപ്പോൾ വീണ്ടും അന്ധകാര യുഗത്തിലേക്ക് ഏഴാം നൂറ്റാണ്ടിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ പോകണം ചോദിക്കുന്നത് അന്ന് യൂറോപ്പും അമേരിക്കയും മറ്റു രാഷ്ട്രങ്ങളൊക്കെ എന്തായിരുന്നു അവരെല്ലാം ഇരുണ്ട യുഗത്തിലായിരുന്നു എന്നാണ് നവോത്ഥാന കാലഘട്ടം എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ ചിന്തിച്ച ചിന്തിച്ചു നോക്കേണ്ടതാ ആ റസൂലുള്ള ഉമ്മിയായ നിരക്ഷരകുച്ഛിയായ ആ റസൂലുള്ള യുടെ നാവിലൂടെ വരുന്ന ഈ വചനങ്ങൾ അള്ള പറഞ്ഞു കൊടുക്കുന്ന ഈ വചനങ്ങൾ എവിടെയൊക്കെ എന്തെല്ലാം സവിശേഷതകളെ കുറിച്ച് ചിന്തിക്കാനാണ് പറയുന്നത് ഇതിൽ ആണ് തീർച്ചയായും ഇന്ന പറഞ്ഞിട്ട് ഇന്ന ഫി ഫിഹാൽ അവിടം പോലെ ഇങ്ങോട്ട് എണ്ണുക എന്നിട്ട് ഇന്നയുടെ സെക്കൻഡ് പാർട്ടിൽ ല ആയാത്തിൻ തീർച്ചയായും ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് തന്നെ ഇന്ന തീർച്ചയായും ല തീർച്ചയായും ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് ആർക്ക് ഉള്ള ബുദ്ധി ഉപയോഗിക്കുന്നവന് കാരണം ഇതെല്ലാം ഒരൊറ്റ റബാണ് നോക്കി നടത്തുന്നത് ആ റബ്ബിനെ അതിജയിക്കാവുന്ന കവച്ചുവെക്കാവുന്ന മികച്ചു നിൽക്കുന്ന വേറെ ഒരു റബ്ബ് ഇല്ല എന്നിട്ട് പിന്നെ പറയുന്നു ഇത് ഉലൂഹയ്യത്തിന് പിന്നീട് എന്തു ചെയ്യാണ് അള്ളാഹുവിന്റെ റബൂബിയത്ത് റബ്ബായിരിക്കുന്ന അവസ്ഥ പരിപാലകൻ രക്ഷ സുരക്ഷിതാവും സംരക്ഷകൻ നിയന്താവ് പ്രകൃതി നിയമവിധികർത്താവ് എന്നൊക്കെ പറയുന്ന റബൂബിയത്തിൻ്റെ റബ്ബായിരിക്കുന്ന അവസ്ഥ അതായത് ആരും നിഷേധിക്കാത്ത അവസ്ഥ ഖുർആാൻ്റെ കേൾവിക്കാരായ ആരും തന്നെ മുഷരിക്കുകളാകട്ടെ പിന്നെ കാഫറുകളാകട്ടെ അഹ്ലി കിതാബുകാരാകട്ടെ അന്നോ ഇന്നോ ഉള്ള ഒരാളും തന്നെ നിഷേധിക്കാത്ത വസ്തുതകളാണ് ഈ പറഞ്ഞതല്ല ആ വസ്തുതകളെല്ലാം ഉണ്ടായിരിക്കേ നിങ്ങൾ അള്ളാഹു അല്ലാത്ത വേറൊരു ഇലാഹിനെ തേടി പോകുന്നത് എന്തിന് എന്നാണ് ചോദ്യം അതിനെ വേറെ രീതിയിലാണ് അവതരിപ്പിക്കുന്നത് ഇതെല്ലാമായിട്ടും അമിനന്നാസി കുറെ ആൾക്കാരുണ്ടല്ലോ അമിനാസി ജനങ്ങളിൽ നിന്നും ഉണ്ട് മാൻ പൂർണക്രിയ എന്താ ആ ഇത്തഹദാന്റെ കൽപ്പന അപ്പൊ സ്വീകരിക്കുന്നു ബഹുജനമാണ് ഹദീസ് കല്ല് വന്നിട്ടുണ്ട് ഖുർആാനിലെ ഏകവചനം ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല അൻ്റാത് വന്നിട്ടുണ്ട് ബഹുവചനം അള്ളാഹുവിനെ കൂടാതെ അതായത് അള്ളാഹുമാനെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു അള്ളാഹു വലിയ ഇനി വരാൻ പോകുന്നു അള്ളാഹു വലിയ

ര ശക്തികളാണ് അവരെന്ത് ചെയ്യുന്നു യുഹ്രിജൂനഹും ഒരൊറ്റ പ്രകാശത്തിൽ നിന്നും ഇലുലുമാ അനവധി അന്ധകാരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു അപ്പം അല്ല ഒന്നേ ഉള്ളൂ ഒറ്റ അള്ളാഹുവിൽ നിന്നും വേറെ ഒരൊറ്റ ദൈവത്തിലേക്കല്ല ഈ മറ്റുള്ളവർ ഈ അല്ല എന്താ പറയാ അല്ലാത്ത ദൈവേദര ശക്തികൾ കൊണ്ടുപോകുന്നത് ഷേത്താൻ കൊണ്ടുപോകുന്നത് അള്ള അല്ലാത്ത മറ്റൊരു ശക്തിയിലേക്കല്ല മറിച്ചെന്താണ് മറ്റൊരുപാട് ശക്തിയിലേക്കാണ് കൊണ്ടുപോകുന്നത് ശക്തികളിലേക്കാണ് കൊണ്ടുപോകും വ്യക്തികളിലേക്കാണ് കൊണ്ടുപോകുന്നത് സത്വങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പം ഏകത്വത്തിൻ്റെ മറുഭാഗത്തുള്ളത് എന്താ ബഹിത്വമാണ് ഇതിന് പകരം വേറെ കിടപിടിക്കുന്ന വേറെ ഒരു ദൈവത്തെ അല്ല കാണിക്കുന്നത് പല ദൈവങ്ങളിലേക്കാണ് പോകുന്നത് അള്ളാഹുവായ ഒറ്റ ഇലാഹിൻ്റെ മുന്നിൽ സുജൂതി ചെയ്യാൻ മനുഷ്യൻ സന്നദ്ധമായില്ലെങ്കിൽ അവൻ ഒരുപാട് ദൈവ ദൈവേതര ശക്തികളുടെ മുന്നിൽ സുചൂതി ചെയ്യേണ്ടി വരും ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് അപ്പം സമന്മാരെ സ്വീകരിക്കുന്നു അപ്പൊ ഇത്രയും നിങ്ങൾക്ക് വ്യക്തമായതിന് ശേഷവും ജനം എന്തുകൊണ്ട് മറ്റുള്ളവരെ തേടി പോകുന്നു എന്നതാണ് ചോദ്യം നിങ്ങൾക്ക് ആക്കലില്ലേ എന്നാണ് ബുദ്ധിയില്ലേ എന്നിട്ടെന്ന് ഈ അഹിബൂനഹും കഹുബില്ല അവർ അവരെ സ്നേഹിക്കുന്നു കി അള്ള സ്നേഹിക്കേണ്ടതുപോലെ ഇവിടെ വേറൊരു സംഗതിയും കൂടെ വരുന്നുണ്ട് അതായത് അള്ളാഹു എന്ന ഒറ്റ സത്വത്തിൽ ഇവരെല്ലാം അങ്ങനെ ഒറ്റ സത്വമുണ്ട് ഒറ്റസത്തയുണ്ട് എൻ്റെ എൻറ്റിറ്റി ഉണ്ട് എന്ന കാര്യം ഇവരെല്ലാം അംഗീകരിക്കുന്നു എന്നതും ഇതിൽ വസ്തുതയാണ് അതായത് പരമേശ്വരൻ എന്നോ യഹോവയെന്നോ ജഗതീശ്വരൻ എന്നോ എന്നൊക്കെ പറയുന്ന ഒറ്റ ദൈവത്തെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് അന്നുള്ള മുഷിരിക്കലും അംഗീകരിച്ചിരുന്നു പക്ഷെ അവനെ കൂടാതെ ആ ദൈവത്തെ കൂടാതെ മറ്റ് ശക്തിയിലേക്ക് അവർ പോകുന്നതിനെയാണ് വിമർശിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്ന അള്ളാഹുവിനെ കൂടാതെ സമന്മാരെ സമന്മാരേലേക്ക് അവർ പോകുന്നു വന്മാരെ സ്വീകരിക്കുന്നു ഹിബുനഹും അവർ അവരെ സ്നേഹിക്കുന്നു അള്ളയെ സ്നേഹിക്കുള്ളവർ വല്ലദിനു ഇടയ്ക്ക് ഒരു കാര്യം പറയുകയാണ് വല്ലദിനാമനു വിശ്വാസികളുടെ കാര്യമാണെങ്കിൽ അശദ് അശദ് എന്താണ് കാഠിന്യത്തിൻ്റെ സൂപ്പർ റിലേറ്റീവാണ് അതികഠിനമായ ഹുബ് ഉള്ളവരാണ് ഹുബ്ബ് പ്രേമം അതിരച്ച സ്നേഹം നമ്മളിപ്പം കവിതാക്കൾ പരസ്പരം സ്നേഹിക്കുന്നു അതിനെന്താ അറിവി പറയുന്നത് ഹുബ് ഒരാള് മറ്റൊരാളെ സ്നേഹിക്കുന്നത് ഹുബ് അപ്പോ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ സ്നേഹിക്കുന്നതിൻ്റെ ആ പദപ്രയോഗമാണ് ഇവിടെയും പ്രയോഗിച്ചിരിക്കുന്നത് പക്ഷേ അതിൽ കാഠിന്യ കഠിനമായ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞു അതിൻ്റെ തീവ്രമായ അവസ്ഥ പറഞ്ഞു സത്യവിശ്വാസികളാണെങ്കിൽ അവയാണ് തീവ്രമായി സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് സുഹൃത്ത് മുജാദലയുടെ അവസാനത്തെ ആയത് എന്താ അവര് എന്തു ചെയ്യുന്നു വലൗക്കാനു അബാഅഹും അബിനാഅഹും അഷീറത്തും അവരാരും ആകട്ടെ

യുവാൻ ഹാദ്അറസൂൽ അല്ലയും റസൂൽ അള്ളയോടും റസൂലിനോടും ശത്രുത പുലർത്തുന്നവരോട് അള്ളയോടും അള്ളയോടും റസൂലിനോടും ശത്രുത പുലർത്തുന്നവരോട് മമത വെച്ചു പുലർത്തുന്നതായി ഒരു സമൂഹത്തെ നിനക്ക് കാണാൻ പറ്റില്ല വലവുക്കാനും അങ്ങനെ മമത വെച്ചു പുലർത്തുന്നവർ അവർ അവരുടെ പിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും ഔ യഹ്വാനും സഹോദരന്മാരാണെങ്കിലും ഔ അവരുടെ ബന്ധുമിത്രാദികളാണെങ്കിലും കാരണം എന്താ ഈമാൻ അവരുടെ ഹൃദയത്തിൽ ഈമാൻ മുദ്രണം ചെയ്തിരിക്കുന്നു രേഖപ്പെടുത്ത നിയമമാക്കിയിരിക്കുന്നു രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഇത് സുഹൃത്ത് തൗബേര്യം കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ഈമാൻ രേഖപ്പെടു അവരുടെ ഹൃദയത്തിൽ ഈമാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ അള്ളാഹു തൻ്റെ പക്കൽ നിന്നുള്ള റോഹിനെ റോഹ കൊണ്ട് അവരെ എന്തു ചെയ്തു അയ്യദം ശക്തിപ്പെടുത്തിയിരിക്കുന്നു ഇത് സുഹൃത്ത് തൗബേലി ചോദിച്ചതൊക്കെ ഇൻഖാൻ ആബാ ബെഹ്വാനക്കും ഇൻഖാന ആബാക്കും നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ അഭിനാകും നിങ്ങളുടെ മക്കളും മെഹ്വാനക്കും നിങ്ങളുടെ സഹോദരന്മാരും ആ സുബാജിക്കും നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ വാശീറത്തുക്കും നിങ്ങളുടെ ബന്ധുമിത്രാദികളും അമ്പാൽ ഹാ നിങ്ങൾ നിങ്ങൾ കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന നിങ്ങളുടെ സമ്പത്തും പജാറത്തും കസാദഹ ഹാന്യം സംഭവിച്ചു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ കച്ചവടവും ഒ മസാക്കിന് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങളുമാണ് അഹബ ഇലൈക്കും മിനല്ലാഹി റസൂല അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമെങ്കിൽ ഫത്തർബ സുഹദ് അദ്ഹി അള്ളാഹു തൻ്റെ കൽപ്പന അഥവാ ശിക്ഷ നടപ്പാക്കുന്നതുവരെ നിങ്ങൾ നടപ്പാക്കുന്നതിനെ നിങ്ങൾ കൊള്ളുക എന്ന് പറയും അപ്പോ അതാണ് ഇവിടെ എടുത്തു പറയുന്നത് വിശ്വാസികളെങ്കിൽ അശദ് തീവ്രമായി ആ ഉദാഹരണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാം പറഞ്ഞ് തീവ്രമായ ഏറ്റവും കഠിനമായി അള്ളയെ സ്നേഹിക്കുന്നവരാണ് അതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ അള്ളയുടെ സ്നേഹത്തിന് മുന്നിൽ വേറെ ആര് തന്നെ ആയിരുന്നാലും താൻ ഇഷ്ടപ്പെടുന്ന തൻ്റെ ആര് തന്നെ എത്ര അടുത്ത മിത്രമാണെങ്കിൽ പോലും ഒന്നും എല്ലാം അവനും സ്നേഹിക്കുന്നത് മറിച്ചെന്താണ് അള്ളയെ മാത്രമാണ് അള്ളയുടെ ഇഷ്ടത്തിന് മുന്നിൽ അവരുടെ ഒന്നും ഇഷ്ടം ഒന്നുമല്ല

അവര് അല്ലാബിനെ കാണുന്ന സന്ദർഭം അന്നൽ ശക്തി മുഴുവൻ അള്ളാഹുവിന് മാത്രമായിരിക്കും അവരിഷ്ടപ്പെട്ട പിതാവിനോ പുത്രനോ അതേപോലെ സ്നേഹഭാചനത്തിനോ ഒന്നിനും ഒരു ശക്തിയുമില്ല അന്നൽ അവരി അവരാരാധിച്ച അൻജാദിന് സമന്മാർക്കൊന്നും യാതൊരു ശക്തിയും കഴിവും ഇല്ല എന്നവർക്ക് ബോധ്യപ്പെടും ശിക്ഷ അവർ കാണുന്ന സന്ദർഭത്തിൽ അന്നൽ ശക്തി മുഴുവൻ ലില്ല ശക്തി അന്നൽ അന്നൽക്കുവ ശക്തി ലില്ല അള്ളാഹുനാകുന്നു മൊത്തം അള്ളാഹു ഏറ്റവും കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നും കാണാൻ പറ്റും എന്തുകൊണ്ടാണ് ശരീരായിട്ട് കാണാൻ പറ്റുന്നത് അല്ലീന അള്ളാലു ആയതുകൊണ്ട് ചെയ്തവർ തബർ എന്നിട്ട് നേരത്തെ പറഞ്ഞ ആ സംഗതി എല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ഇത്രയും സവിശേഷമായ ശക്തിയുടെ ഉടമസ്ഥനായ അള്ളാഹുവിനെ അള്ളയെ ആരാധിക്കുന്നതിന് പകരം അവന് ഇബാതത്ത് ചെയ്യുന്നതിന് പകരം മറ്റാരെയെങ്കിലും ഇബാധു ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ വഴങ്ങി അവരെ അവർക്ക് കീഴ്പ്പെട്ട് അവർക്ക് അധീനപ്പെട്ട് അവരെ സ്നേഹിച്ച് നിങ്ങൾ ജീവിതം കഴിച്ചുപോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം എന്തു ചെയ്യും തബറ ഒഴിഞ്ഞു മാറി ഇത് തബറ അല്ല അപ്പൊ ഇത്തവണ താഴെ വരുന്നുണ്ട് ഇത്തവണ പിൻപറ്റി നമ്മൾ പഠിക്കലുള്ളതാണ് ഇത്ത പിൻപറ്റി അപ്പൊ അതിനെ കർമ്മണി പ്രയോഗമാക്കുക പിൻപറ്റി പിൻപറ്റപ്പെട്ടു അപ്പം ഇതെന്ത് ചെയ്യണം നമ്മൾ കർമ്മത്തിന്റെ കർമ്മണി പ്രയോഗങ്ങളുടെ ഗ്രൂപ്പ് കൂട്ടത്തിൽ എഴുതി വെക്കണം എന്നിട്ട് അവയെ ഗ്രൂപ്പ് തിരിച്ചെഴുതി വെക്കണം ഒത്തുബ്യ പിൻപറ്റപ്പെട്ടു ഒത്തുബ്യ ഊ അവർ പിൻപറ്റപ്പെട്ടു പിൻപറ്റി പിൻപറ്റപ്പെട്ടവർ ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം എന്ന് പറഞ്ഞ നേതാക്കന്മാർ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ലീഡേഴ്സിനെ മാത്രല്ല ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ അവര് അള്ളയെ കൂടാതെ ആരെ ആരാധിക്കുകയോ അതേപോലെ മറ്റേതെങ്കിലും നേതൃത്വത്തിന്റെ അള്ളയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായി മറ്റേതെങ്കിലും നേതൃത്വത്തിന്റെ നിയമങ്ങളെ അനുസരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തുബ്യൂ എന്നത് പ്രത്യേകം പരാമർശ ശ്രദ്ധാർഹമായ ഒരു പദമാണ് കേട്ടോ ഉത്തുബ്യൂ പിൻപറ്റപ്പെട്ടവർ എന്നാണ് അവര് ആരാധിക്കപ്പെട്ടു എന്നല്ല പറഞ്ഞത് അപ്പൊ ആരാധനയും അതിൽപ്പെടും അതേപോലെ അള്ളയുടെ നിയമനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി മറ്റാരുടെയെങ്കിലും നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിലും ഈ പിൻപറ്റപ്പെട്ടവർ എന്ന കൂട്ടത്തിൽ വരും ആ നേതാക്കന്മാർ അല്ലെങ്കിൽ ആ ആരാധ്യവർനത്തു അവർ ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം മിനല്ലതീനത്ത ബു പിൻപറ്റിയവരിൽ നിന്നും പിൻപറ്റിയ അനുയായികൾ അപ്പൊ നേതാക്കന്മാർ അനുയായികളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം അപ്പൊ ഇവിടെ എന്ത് ഉത്തുബിഴു എന്നും യുദ്ധപഴവും എന്നും പറഞ്ഞപ്പോൾ ഈ രണ്ട് പേർ തമ്മിൽ ഈ ഭൗതിക ലോകത്ത് കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവുന്നില്ലേ നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളോ അല്ലെങ്കിൽ മരിച്ചുപോയ മഹാന്മാരോ എന്നതിനപ്പുറം ഈ രണ്ട് വിഭാഗം തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും കാരണം എന്താ ഒത്തു ബലവ് പിൻപറ്റപ്പെട്ടവർ എന്ന് പറഞ്ഞു ഇത്തു പിൻപറ്റിയവരെന്നാണ് പറഞ്ഞു അവർ ഒഴിഞ്ഞു മാറും എപ്പോഴാണ് ഒഴിഞ്ഞു മാറുന്നത് ആ നേതാക്കന്മാർ ഒഴിഞ്ഞു മാറും എപ്പോഴാണ് ഒഴിഞ്ഞു മാറുന്നത് നേതാക്കന്മാർ ഒഴിഞ്ഞു മാറുകയും അവർ ശിക്ഷ കാണുകയും ചെയ്യുന്ന സന്ദർഭം ഈ നേതാക്കന്മാരും അനുയായികളും ശിക്ഷ കാണുകയും ചെയ്യുന്ന സന്ദർഭം Uh, ada, kata 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 murcu kata ta murcu tak kata murnyu kata sabaha grupa mendai murcu tak kata tak grupa mendai murnyu tak kata itu dihimulas bahwa peremula connection dia tu പരസ്പരം കെട്ടുന്ന ബന്ധം ഇതാണ് കാരണം പരസ്പരം ബന്ധിപ്പിക്കുന്ന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള കണക്ഷനുകൾ മുറിഞ്ഞു നേതാക്കന്മാരും അനുയായികളും തമ്മിലുള്ള ബന്ധങ്ങൾ മുഴുവൻ മുറിഞ്ഞു ശിക്ഷ മുന്നിൽ കാണുകയും രണ്ട് വിഭാഗവും ശിക്ഷ മുന്നിൽ കാണുന്ന ഒരു സന്ദർഭം നമ്മൾക്ക് ആ ജഡ്ജ്മെൻറ്റ് ഡേയെക്കുറിച്ച് ഓർമ്മിക്കുക ആ വിശാലമായ ജഡ്ജ്മെൻറ്റ് ഡേ വിചാരണ നടക്കുന്ന ആ ദിവസം ക്യാമത്ത് നാൾ വിചാരണ നടക്കുന്ന ദിവസം അനുയായികളും നേതാക്കന്മാർ ആരാരെ ഫോളോ ചെയ്താണോ ജീവിച്ചത് ആരാരുടെ ഫോളോ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് തന്നെ ആയിക്കോണമെന്നില്ല കേട്ടോ അവരെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തു ചെയ്യുക ഇവർ സംഗതികൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ആ പറഞ്ഞ ഒരു വിഭാഗം ആ ഒരു വിഭാഗത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇവർ താളത്തിനനുസരിച്ച് താളം തുള്ളുകയാണ് അവസാനം എന്ത് ചെയ്യും ഇപ്പം നമ്മൾ ഈ ഭൗതിക ലോകത്ത് തന്നെ ഇത് കാണുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടല്ല അവൻ ചെയ്തത് എന്ന് പറയും അപ്പൊ തെളിയിക്കാൻ ഇല്ല പക്ഷേ ഇവർ രണ്ടുപേരും പരസ്പരം ചെയ്തിട്ടുണ്ട് ഒത്തു കളിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർ രണ്ടുപേരും അവിടെ ജഡ്ജ്മെൻ്റ് ഡേയിൽ വന്നു നിൽക്കുകയാണ് ശിക്ഷ മുന്നിൽ കാണുകയാണ് അപ്പം കാലല്ലാതെ ഇതിനെത്ത ബു അപ്പോൾ പിൻപറ്റിയ ഇത്ത ബു പിൻപറ്റിയ അനുയായികൾ പറയും ഫോളോവേഴ്സ് കാല പറയുകയും ചെയ്യുന്ന സന്ദർഭമാണ് കേട്ടോ കാല എന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തിൽ പറയുകയും ചെയ്യും ഇവിടെ മാതിയായിട്ട് പറയാൻ കാരണം തീർച്ചയായും ഉറപ്പായും അത് സംഭവിക്കും അല്ലെങ്കിൽ അങ്ങനെ പറയും എന്നതിൻ്റെ തെളിവാണ് കാലല്ലതീന എത്ത ബു പിൻപറ്റിയവർ പറയുകയും ചെയ്യുന്ന സന്ദർഭം ഇത് കാലേ ഇത് തപറ അവിടെ പൂർണ്ണ ക്രിയയാണ് വൈ കാല അതിനോട് ചേർത്ത് വായിക്കണം ഇത് തപറ അല്ലതീന കഴിഞ്ഞ് ഇതിനോട് ചേർത്ത് ബാക്കിയെല്ലാം പറയണം എന്നിട്ട് എന്ത് ചെയ്യണം വൈ കാലല്ലതീന അവർ പറയുകയും ചെയ്യുന്ന സന്ദർഭം അല്ലതീനെത്ത ബഴവു പിൻപറ്റിയവർ പറയുകയും ചെയ്യുന്നു അനുയായികൾ പറയും ലവ് അന്നലന കറത്തൻ കറത്തൻ എന്ന് പറഞ്ഞാൽ എന്നാണ് മടക്കം എന്നാണ് മറ്റൊരു തവണ എന്നും അർത്ഥമുണ്ട് മറ്റൊരു ചാൻസ് ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ലവ് അന്നല ഞങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ കറത്തൻ ഒരു മടക്കം അല്ലെങ്കിൽ മറ്റൊരു ചാൻസ് മറ്റൊരു അവസരം ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ തിരിച്ചൊന്നുകൂടി ഭൗതിക ലോകത്തേക്ക് പോയിരുന്നെങ്കിൽ അപ്പോൾ എന്തുകൊണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു ഞങ്ങൾ ഒഴിഞ്ഞു മാറുമായിരുന്നു അവരിൽ നിന്നും ആ നേതാക്കന്മാരിൽ നിന്നും ഞങ്ങൾ ഒഴിഞ്ഞു മാറുമായിരുന്നു ആ നേതാക്കന്മാർ ഒഴിഞ്ഞു മാറിയതുപോലെ നിന്നും എന്താണ് അന്ന് അവർ പറയും നിങ്ങൾക്ക് നിങ്ങളായി ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലോ നിങ്ങൾ അങ്ങനെ ചെയ്തത് നിങ്ങളുടെ നിങ്ങളുടെ താന്തോന്നിത്വത്തിന് നിങ്ങൾക്ക് അത് നല്ലതായി തോന്നി അതുകൊണ്ട് നിങ്ങൾ ചെയ്തു ഞങ്ങൾ പറഞ്ഞത് കൊണ്ടല്ലോ ചെയ്തത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ചെയ്തു ഞങ്ങളതിനുത്തരവാദി അല്ല എന്ന് നേതാക്കന്മാർ പറയും പനിയകൾ എന്തു പറയും പനിയങ്ങൾക്ക് മറ്റൊരവസരം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ നേതാക്കന്മാർ പിന്മാറിയതുപോലെ ഞങ്ങളും പിന്മാറുമായിരുന്നു അപ്രകാരം യുരീഹ്യം അവർക്ക് കാണിച്ചു കൊടുക്കും അറ കാണിച്ചു യുരീ കാണിക്കും യുരീഹ്യം അവർക്ക് കാണിക്കും അള്ളാഹു അപ്പം യുരിഹിമിൻ്റെ കൂടെ വന്ന ഹിം അതിൻ്റെ കർമ്മമാണ് അതിന് ശേഷം വരുന്ന ലമ്മത്തുള്ള നാമമാണ് അതിൻ്റെ കർത്താവ് അള്ളാഹു എന്ന നാമം യുരിഹിം ഉള്ളാഹു അവർക്ക് അള്ള കാണിച്ചു കൊടുക്കും ആൾമാലഹും അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ അല്ല കാണിച്ചു കൊടുക്കും എന്തായിട്ട് കാണിച്ചു കൊടുക്കും നിലയിൽ ഹാലിൻ കേട്ടോ ആൾമാലഹും ഇപ്പൊ ഫത്തഹ തൻവീനാണ് ഹാൽ എന്ന് വരേണ്ടത് തെന്മീന്റെ ഫത്തഹ എങ്ങനെയാണ് ഒഴിവാച്ചിരിക്കുന്നത് ഹസറാത്തിലെ ഹസറാത്തിലെ ഫത്തഹ എങ്ങനെ ഒളിവായിരിക്കുന്നു സ്ത്രീലിംഗ സുരക്ഷിത ബഹുവചനത്തിൽ എങ്ങനെ ഒളിവാകും ഫത്തഹ് സ്ത്രീലിംഗ സുരക്ഷിത ബഹുജനത്തിൽ ഫത്തങ്ങൾ ഒളിവാകുന്നത് മുസ്ലിം ആ തെൻ എന്താണോ മുസ്ലിം ആ തൊന്നാണോ മുസ്ലിം ഉള്ളതാണ് ആ ഫീനാണ് അതിന്റെ ബഹുജനമാണ് ഹസറാത്തുൻ ഇവിടെ ഹസറാത്തിൻ എന്ന് പറഞ്ഞത്മീൻ ഹാരായി അവസ്ഥയായി കദാലിക്ക് അപ്രകാരം യുരിഹിം അവർ കാണിച്ചു കൊടുക്കും അല്ലാഹു അവരുടെ പ്രവർത്തനത്തെ എന്തായിട്ട് കാണിച്ചു കൊടുക്കും ഖേദമായ നിലയിൽ കാണിച്ചു കൊടുക്കും അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം കാരണമായ നിലയിൽ കാണിച്ചു കൊടുക്കും അവരല്ല ബിഹാരിയുടെ അർത്ഥത്തിലുള്ള മായാണ് മാ അതുകൊണ്ടാണ് അതിന്റെ സെക്കൻഡ് പാർട്ടിന്റെ ബി വന്നിരിക്കുന്നത് അലൈസാഹു

കേട്ടോ ഹലാലായതിനെയാണ് നിങ്ങൾ തിന്നേണ്ടത് വിധി അല്ലെങ്കിൽ നിയമം അനുവദിക്കുന്നതിനെയാണ് നിങ്ങൾ തിന്നേണ്ടത് പിന്നെന്ത് ചെയ്യണം ത്വീബിനെയാണ് തിന്നേണ്ടത് ഹബീസിനെയല്ല തിന്നേണ്ടത് ത്വീബിന്റെ ബഹുജനം ഹബീസാണ് കേട്ടോ ത്വീബ് നല്ലത് അതിന്റെ സോറി അതിന്റെ വിപരീതം ഹബീസ് ഹബീസ് അപ്പൊ നല്ല നല്ല ഹലാലായതിനെയും നല്ലതിനെയുമാണ്ണ്ടത് അപ്പോൾ ഹലാലാക്കിയിട്ടുള്ളത് നല്ലതിനെ ആയിരിക്കും നല്ലതായതിനെ ഹലാലാക്കിയിട്ടുണ്ടാകും ഹലാലല്ലാത്തത് ഹബീസത്തായിരിക്കും ഹബീസായതിനെ ഹറാമാക്കിയിട്ടുണ്ടാകും കേട്ടാ ഹലാലൻ ആൻഡ് എന്ന് പറയുമ്പോൾ അതിനെ തിരിച്ചും മറിച്ചും ചിന്തിച്ചു നോക്കണം ഹലാലായത് എന്താണ് തൊയ്ഗിബാണ് അങ്ങനെയാണെങ്കിൽ പയ്യിബായതിനെയൊക്കെയും എന്തായിട്ടുണ്ട് എന്താക്കിയിട്ടുണ്ട് ഹലാലാക്കിയിട്ടുണ്ട് അപ്പോ ഹറാമാക്കിയത് എന്താണ് ഹബീസാണ് മോശമായതിനെയാണ് ഹറാമാക്കിയിരിക്കുന്നത് അപ്പോ ദേരിച്ചും ഹറാമായതെല്ലാം ഹബീസാണ് ഹറാമായതിൽ എന്തില്ല പയ്യബില്ല അപ്പൊ നിങ്ങൾ ഭൂമിയിലുള്ള ഹലാലായതിനെയും പയ്യിബായതിനെയും തിന്നണം എല്ലാ തത്ത വിളവും നിങ്ങൾ ഫോളോ ചെയ്യരുത് നേരത്തെ പറഞ്ഞ എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ പോളോ ചെയ്യരുത് കാൽപ്പാടുകൾ പോയ വഴിയേ നിങ്ങൾ പോകരുത് നിങ്ങൾക്ക് അവൻ ശത്രുവാണ് മുബീൻ വ്യക്തമായ ശത്രുവാണ് നമുക്കറിയാം നമ്മുടെ വല്ലിപ്പാടത്തിൽ വന്നിട്ട് എന്താ പറഞ്ഞത് ഉപ്പപ്പാടത്തും ഉമ്മത്തും ഞാൻ പറഞ്ഞതാ വല്യമ്മളത്തും വലിയപ്പാടത്തും ഞാൻ പറഞ്ഞതാ നീ ലക്കുമാ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും അമീൻ നിഷ്കളങ്കനായ ഒരു വിശ്വസ്തനായ ഉപദേശകനാണ് നാസെഹുൻ ഉപദേശകനാണ് ഗുണകാംക്ഷിയാണ് അമീൻ വിശ്വസ്തനായ ഇതാണ് ആദമിനോടും അവയോടും പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം മനഹാക്കുമെൽക്കുമരത്തില്ല മലിനി നിങ്ങൾ രണ്ടുപേരും ഇവിടത്തെ പെർമനന്റ് വിസക്കാരായ മലക്കുകളായി പോകും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ മരത്തിന്റെ ഭക്ഷണം കാ തിന്നരുതെന്ന് പറഞ്ഞത് എന്ത് ചെയ്തു അവസാനം അഹ്റജ അവർ പുറത്താക്കി അവരെ സ്വർഗത്തിൽ നിന്നും വല്യമ്മയും വല്യപ്പയും പുറത്താക്കിയത് അതാണ് ശത്രിമായ ശത്രുവാണ് ഇന്നമായ മുറക്കും അപ്പോ ആ ശത്രു നിങ്ങളോട് കൽപ്പിക്കുന്നത് ഇത് മാത്രമാണ് ഏത് സു തിന്മ അപ്പോ ദൈവശക്തി ദൈവേധരന്മാർ അല്ല അല്ലാത്തവർ നമ്മോട് കൽപ്പിക്കുന്നത് എന്താണ് സു തിന്മയാണ് കൽപ്പിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക നന്മയുടെ ഭാഗത്ത് നിന്ന് എന്താണ് കൽപ്പിക്കുന്നത് നന്മയുടെ ഭാഗത്ത് അതായത് ഇസ്ലാം കൽപ്പിക്കുന്ന ആഹാര പാനീയങ്ങൾ ഇസ്ലാം കൽപ്പിക്കുന്ന വിശ് വസ്ത്രധാരണ രീതി അല്ല നമ്മോട് റസൂലും നമ്മോട് കൽപ്പിക്കുന്ന ജീവിതരീതി അള്ളയും റസൂലും നമ്മോട് കൽപ്പിക്കുന്ന സംസ്കാരം അള്ളയും റസൂലും നമ്മോട് കൽപ്പിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ ഇതെല്ലാം എന്താണ് പയ്യബാണ് മറിച്ച് അള്ളയും റസൂലും കൽപ്പിക്കുന്നതല്ലാത്ത വസ്ത്രധാരണ രീതി ജീവിതരീതി സംസ്കാരം ധാർമ്മിക അധാർമികത ഇതെല്ലാം എന്തായിരിക്കും സു ആണ് ഫഹ്ഷ ആണ് എന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം എന്താണ് ജീവിത രീതി സംസാരം സംസ്കാരം എന്താ എന്തെല്ലാം രീതികൾ ഇവിടെ നമ്മൾ കാണുന്നു അത് നടമാടിക്കൊണ്ടിരിക്കുന്നു അതെല്ലാം തെളിവാണ് ഏതിന് ഇന്നമായ മുറുക്കും റസൂലും അള്ളയും റസൂലും പറഞ്ഞതിനപ്പുറം പോയിട്ടുണ്ടെങ്കിൽ അവൻ എന്താണ് പറഞ്ഞു തരുന്നത് സു ആണ് തിന്മയാണ് പഹഷ മ്ലേച്ച വൃത്തിയാണ് പഹഷ എന്ന് പറയുമ്പോൾ സിനയ എന്നും അതിനർത്ഥമുണ്ട് പിന്നെ എന്താണ് മോശമായ ആ വഷളത്തരങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അതിനുണ്ട് അപ്പൊ വ്യഭിചാരവും അതിനോടതുപോലുള്ള എല്ലാത്തരം വഷളത്തരങ്ങളുമാണ് പഠിപ്പിച്ചു തരുന്നത് അലല്ലാഹി മലാ തലമു അനങ്ങൾക്കറിയാത്തത് അല്ലാടെ മേൽ നിങ്ങൾ പറയാനും തകൂരു നിങ്ങൾ പറയുന്നതിനും അലല്ലാഹി അള്ളാഹി മേൽ ഇതൊക്കെ പണ്ട് കാലത്ത് ഇത് ഇത് ദൈവം അംഗീകരിച്ചതാണ് ഇതെല്ലാം വസ്ത്രം വസ്ത്രം ധരിക്കാതെ കാഴ്വ വലം വെച്ചിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ ജനിച്ച പാടെ എന്തു ചെയ്യാണ് ജനിച്ചതുപോലെയാണ് ദൈവിക ഭവനത്തെ ഞങ്ങൾ വലം വലംബിക്കുന്നതെന്ന് പറഞ്ഞു എന്താണ് അതായത് എന്നിട്ട് അല്ലാ പറഞ്ഞു എന്നിട്ട് അള്ളാഹ് ഖുറാനെ തന്നെ പറയുന്നില്ല അവരുടെ ആ കാര്യത്തെ അവർ പറഞ്ഞ ആ കാര്യത്തിന് പറഞ്ഞു മ്ളേച്ച വൃത്തി അള്ളാഹു ഒരിക്കലും കൽപ്പിക്കുകയില്ല അതൊക്കെ എന്താണ് വഷളത്തരങ്ങളാണ് മ്ളേച്ച വൃത്തികളാണ് അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം എന്താണ് മഴച്ചവൃത്തി നക്ഷത്രങ്ങളുമാണ് ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്ന ദൈവിക ഗ്രന്ഥം ഇതാണ് ദൈവിക ഗ്രന്ഥം എന്ന് വേറെ ഇത് ദൈവിക ഗ്രന്ഥമാണ് ഇത് എന്ന് വേറെ ഒരു ഗ്രന്ഥങ്ങളും അവകാശപ്പെടുന്നില്ല ദൈവിക ദൈവി ദൈവദൂതനാണ് ഞാൻ അല്ലെങ്കിൽ ഈ അന്ത്യപ്രവാചകനായ അന്തിമ നബിയായ അന്തിമ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അല്ലെ വല്ലം പഠിപ്പിച്ചു തരുന്നത് പോലുള്ള അധ്യാപനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു അധ്യാപ റസൂൽ അള്ളയുടെ ഒരു വചനം എടുത്തിട്ട് ഇത് റസൂല് പറഞ്ഞതാണ് എന്ന് തെളിയിക്കുന്നു അതേപോലെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതാണ് എന്ന് തെളിയിക്കുന്ന വേറെ ഏതെങ്കിലും മുഹമ്മദ് നബി അല്ലാത്ത വേറെ ഏതെങ്കിലും ആൾക്കാരുടെ ഞങ്ങൾ ദൈവദൂതന്മാരാണ് എന്ന് പറയുന്ന ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടോ ആരും അവകാശപ്പെടുന്നില്ല അങ്ങനെ ഒരു വചന ശൃംഖല ഉറപ്പാക്കിയിട്ട് അവിടെ കൽപ്പന അതേപോലെ അംഗീകരിക്കുന്ന അങ്ങനെ സംഭവം വേറെ ഇല്ല അപ്പൊ അതിനപ്പുറം വരുന്നതെല്ലാം എന്താണ് ഭാഷ ആണ് കേട്ടോ അത് മാത്രമാണ് ഇതൊക്കെ ഇത് നമ്മൾ വായിച്ചു നോക്കിയാൽ ദൈവിക ദീനിൻ്റെ പരിധിയിൽ നിന്ന് അപ്പുറം നമുക്ക് ചലിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി ഈ പേജ് കംപ്ലീറ്റ് നമുക്ക് നാം പഠിപ്പിച്ചിരുന്നത് ഇതിനപ്പുറം നിങ്ങൾ ചലിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്താണ് സു തിന്മയായിരിക്കും ഭക്ഷണത്തരങ്ങളായിരിക്കും വ്യഭിചാരത്തിലേക്ക് നയിക്കുന്നതായിരിക്കും വൻ തക്കൂട് വളർവാഹി മാറാത്ത ആലും ദൈവം ഇങ്ങനെയൊന്നും പറയില്ല ദൈവം പറഞ്ഞിരുന്ന അങ്ങനെയാണ് എന്ന് പറയാൻ പറ്റാത്ത നിലയിൽ ദൈവത്തിൻ്റെ മേൽ കള്ളം പറയാനും ആര് പ്ര പ്രേരിപ്പിക്കും പിശാചി പ്രേരിപ്പിക്കും എന്ന് പറഞ്ഞാൽ ദൈവം അല്ലാത്ത ശക്തികളെല്ലാം സബബിന്റെ അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത് സബബുൻ ബിഹി ഒന്ന് മറ്റൊന്നിലേക്ക് ഒന്നിനെ മറ്റൊന്നിലേക്ക് ബന്ധപ്പെടുത്തുന്ന എല്ലാമാണ് സബബുൻ എന്ന് പറയുന്നത് അതിന്റെ ബഹുജനമാണ് അസ്ബാബ് പിന്നെ വരാൻ സംശയം ഉണ്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ റമദാൻ മുമ്പുള്ള അവസാനത്തെ ക്ലാസ് ആയിരിക്കും അതിന് ശേഷം റമദാൻ അവധിയാണ് റമദാൻ കഴിഞ്ഞിട്ട് തുറക്കുന്ന തുറക്കുന്ന വിവരം അതായത് റമദാൻ കഴിഞ്ഞാൽ മൂന്ന് ദിവസം നമുക്ക് അവധിയായിരിക്കും പെരുന്നാളും ബാക്കി രണ്ട് ദിവസവും അടുത്ത രണ്ട് ദിവസവുമാണ് നമുക്ക് അവധിയുള്ളത് അത് കഴിഞ്ഞാൽ എന്താണ് ക്ലാസ് വരുന്നത് ആ ക്ലാസ് കൃത്യമായി നമ്മൾ ആരംഭിക്കും ചിലപ്പോൾ ഒരു ദിവസമൊക്കെ അങ്ങോട്ട് വ്യത്യാസം വരാം ചിലപ്പോൾ സാധാരണഗതിയിൽ അവല് എഴുതും സാന എഴുതും സാലസ എഴുതും കേട്ടോ ചൊവ്വാൽ ഒന്ന് രണ്ട് മൂന്നാണ് നമുക്ക് അവല് പിന്നെ തുടർന്ന് ക്ലാസ് കഥാവിധി ആരംഭിക്കും റമലാലിൽ നമുക്ക് മൊത്തത്തിൽ പല സമയങ്ങളും തറാവിയ നമസ്കാരം ഇഫ്താറ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യാപൃതമായിരിക്കുന്നതുകൊണ്ട് നമുക്ക് റെഗുലർ ക്ലാസ് നടത്താൻ ബുദ്ധിമുട്ടാണ് നമ്മളാഴ്ചയിൽ എല്ലാവർക്കും കൂടി ഒരു ക്ലാസ്സിനെ കുറിച്ച് ആലോചിച്ചിരുന്നു പക്ഷെ അത് പ്രായികമായിട്ടും വേറെ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് കാണുന്നത് കൊണ്ട് തൽക്കാലം നമ്മൾ അതിനെ മാറ്റി വയ്ക്കുകയാണ് കാരണം മറ്റ് വർക്കുകൾ എനിക്കുള്ളതാണ് യഥാർത്ഥ ഒരു കാരണം അപ്പോൾ ആ വർക്കിൽ ഫോക്കസ് ചെയ്യാം എന്ന് വിചാരിച്ചു അണ്ടർസ്റ്റാൻഡ് കുറാനുമായി ബന്ധപ്പെട്ട കണ്ടന്റ് റൈറ്റിംഗിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പ്രൊജക്റ്റ് വർക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ വർക്ക് പറഞ്ഞാൽ എന്തെങ്കിലും ഇനി ഈ പറഞ്ഞ ഈ ഈ പറഞ്ഞ ഭാഗത്ത് ഈ കുറേ ഈ പേജിൽ ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ അപ്പം നിങ്ങൾ ഈ ഭാഗം ഇതുവരെയുള്ള ഭാഗം ആവർത്തിച്ച് പഠിക്കുക സംശയങ്ങൾ ഗ്രൂപ്പിലിടുക ചർച്ച ചെയ്യുക ഏത് പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വേറെ സംശയങ്ങളല്ല പഠിച്ച ഭാഗം അതിലെ ക്രിയകൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതങ്ങോട്ട് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശാലമായ പ്ലാറ്റ്ഫോമിൽ കയറി പഠിക്കാം ഓക്കെ അള്ള സുബാനവാല ഈ ആഗതമാകുന്ന റമദാൻ അതിൻ്റെ കൂടി അനുഷ്ഠിക്കാനും പ്രഥമനുഷ്ഠിക്കാനും മറ്റ് എല്ലാ ആരാധനകളിലും വ്യാപൃതമാകാനും തൗഫീക്ക് നൽകട്ടെ ഈ റമദാനിൽ നിങ്ങൾ തറാവിയെ നമസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ കിയാമല്ലേരി നമസ്കരിക്കുമ്പോൾ നമ്മൾ പഠിച്ച പാഠങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച പഠനം നമ്മുടെ പഠനം നിങ്ങളുടെ ആൻ ഗ്രാഹ്യത്തെ ചിന്തയെ നമസ്കാരത്തെ ആരാധനയെ കാര്യങ്ങളെ ഒക്കെ എത്രത്തോളം നിങ്ങൾക്ക് കാര്യക്ഷമമാക്കുന്നു അല്ലെങ്കിൽ സൂക്ഷ്മതയോടുകൂടി ആരാധനകൾ നിർവഹിക്കാൻ പറ്റുന്നു എന്നത് നിങ്ങൾ ഗ്രൂപ്പിൽ അനുഭവങ്ങൾ ഇടണം ഷെയർ ചെയ്യണം അപ്പോഴേ നമ്മുടെ പഠനത്തിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കലാകാലങ്ങളായി നമ്മൾ വർഷങ്ങളായി ഒരുപാട് തറാവി നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട് അണ്ടർസ്റ്റാൻഡ് ഖുറാൻ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് തറോവ നമസ്കാരത്തിൽ ഉണ്ടാകുന്ന ചൈതന്യം എത്രത്തോളം ഉണ്ട് എന്നത് എല്ലാവരും പരസ്പരം ഷെയർ ചെയ്യുക ഖുറാൻ വായന ഇതായിരിക്കണം ഇതേ രീതിയിലായിരിക്കണം ഭാഷാപരമായ ചിന്തയോടുകൂടി ആയിരിക്കണം ഖുർആൻ വായന കുറച്ച് നാളത്തേക്ക് കൂടി ഒരു ഒന്നൊന്ന് ഒന്ന് രണ്ട് വർഷം നിങ്ങൾ ഭാഷാപരമായ ചിന്തയിൽ ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് അത് നിങ്ങൾക്ക് അർത്ഥമറിയാതെ വായിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തും അതാണ് നമുക്ക് വേണ്ടത് അങ്ങനെ എല്ലാവരും ഖുർആൻ അനർത്ഥമറിഞ്ഞ് വായിക്കുന്ന ഒരു 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 കടലാസ് കിട്ടി ആ കടലാസിൽ അറബിയിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതെന്താണ് എന്ന് കൗതുകപൂർവ്വം നോക്കുകയും വായിക്കുകയും അതിൻ്റെ ആശയം മനസ്സിലാക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് സമൂഹം മാറുന്ന ഒരു തലത്തിലേക്കാണ് أمر الله سبحانه وتعالى ممكن توفيقنا لك ربنا أتنا في الدنيا خسنة في الآخرة خسنة وقنا عذاب النار برحمتك يا رحم الراحمين الله تعالى وسلم على خير هلكي محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين إلى اللقاء بإذن الله الله بركم رمضان مبارك والحمد لله رب العالمين السلام عليكم السلام みんな両方で